നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം സൗദി അറേബ്യയിൽ നടന്ന സൂപ്പർ ക്ലാസിക്കോ പോരാട്ടത്തിൽ അർജന്റീനയ്ക്ക് ജയം ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ ബദ്ധവൈദികളായ ബ്രസീലിനെ തോൽപ്പിച്ചത് അർജന്റീനയ്ക്ക് വേണ്ടി സൂപ്പർ താരം ലേണൽ മെസ്സിയാണ് വിജയഗോൾ നേടിയത് തുടക്കം മുതൽ ആവേശകരമായിരുന്നു മത്സരം പത്ത് മിനിറ്റ് പിന്നീട് മുമ്പ് ബ്രസീലിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു ഗബ്രിയേൽ ജീസസിനെ യുവാൻ ഫോയ്ത്ത് പെനാൽറ്റി ബോക്സിൽ വീഴ്ത്തിയതിനായിരുന്നു ആ പെനാൽറ്റി വിധിച്ചത് കിക്കെടുത്ത് ജീസസിന് പക്ഷേ ലക്ഷ്യം കാണാനായില്ല എന്നാൽ മിനിറ്റുകൾക്കകം മറുഭാഗത്ത് മെസ്സിയെ അലക്സാന്ദ്രോ വീഴ്ത്തിയതിന് റഫറി പെനാൽറ്റി വിധിച്ചു മെസ്സിയുടെ കിക്ക് ആലിസൺ തടഞ്ഞിട്ടെങ്കിലും റീബൗണ്ട് പിടിച്ചെടുത്ത മെസ്സി പന്ത് വലയിലാക്കി മത്സരം പതിമൂന്ന് മിനിറ്റ് പിന്നിട്ടപ്പോഴേക്കും ലേണൽ മെസ്സിയിലൂടെ അർജന്റീന ലീഡെടുത്തു തുടർന്ന് ഗോൾ തിരിച്ചടിക്കാനുള്ള ബ്രസീലിന്റെ ശ്രമങ്ങളാണ് കണ്ടത് മികച്ച ടീം വർക്കിലൂടെ അവർ അർജന്റീൻ ഗോൾ മുഖത്തേക്ക് ഇരച്ചു കയറിയെങ്കിലും ഗോളിലേക്കുള്ള വഴി തുറന്നില്ല അതേസമയം അർജന്റീനയുടെ നീക്കങ്ങളെല്ലാം ലെണൽ മെസ്സിയെ ആശ്രയിച്ചായിരുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അർജന്റീന ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ ലൂക്കാസ് പക്കേറ്റയ്ക്ക് പകരം ഫിലിപ്പെ കുട്ടിഞ്ഞോയെട്ടിറ്റ് കളത്തിലേക്ക് വിട്ടു അറ്റാക്കിംഗ് തേടിൽ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നു അത് അതേസമയം രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ അർജന്റീനയും ആക്രമണങ്ങൾക്ക് മുതിർന്നു അൻപത്തിനാലാം മിനിറ്റിൽ ആർദർക്ക് പകരം ടിറ്റെ ഫാബിനോയെ കൊണ്ടുവന്നു അധികം വൈകാതെ സ്കലോനി ലോസൽസയെ പിൻവലിച്ച് അക്യൂനയെ കൊണ്ടുവന്നു ബ്രസീലിൻ്റെ ഗോൾ മടക്കാനുള്ള ശ്രമങ്ങളെ അർജന്റീന തുടരെ തുടരെ നിഷ്ഫലമാക്കി അറുപത്തിമൂന്നാം മിനിറ്റിൽ ടിറ്റെ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷനും നടത്തി ഇത്തവണ അലക്സാന്ദ്രോയെ പിൻവലിച്ച് റനൽ ലോദിയെ കളത്തിലേക്ക് വിട്ടു അറുപത്തിനാലാം മിനിറ്റിൽ എതിർ മെലിറ്റാവോ മെസ്സിയെ ഫൗൾ ചെയ്തതിന് റഫറി ഫ്രീകയ്ക്ക് വിധിച്ചു അർജന്റീൻ ആരാധകർ കാത്തിരുന്ന നിമിഷമായിരുന്നു അത് പക്ഷേ മെസ്സിയുടെ ഫ്രീ കിക്ക് ആലിസൺ മനോഹരമായി കുത്തിയകറ്റി എഴുപതാം മിനിറ്റിൽ കിട്ടിയ മറ്റൊരു ഫ്രീ കിക്കും മെസ്സി പോസ്റ്റിലേക്ക് തൊടുത്തെങ്കിലും ആലീസനെ മറികടക്കാനായില്ല തൊട്ടു പിന്നാലെ ടിറ്റെ ഇരട്ട സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്തി ഗബ്രിയൽ ജീസസിനു പകരം റിച്ചാലിസണും വില്യനു പകരം റോഡ്രിഗോ ഗോസും കളത്തിലേക്ക് വന്നു എങ്ങനെയും ഗോൾ തിരിച്ചടിക്കാനുള്ള ടിറ്റയുടെ ശ്രമമായിരുന്നു അത് എഴുപത്തിനാലാം മിനിറ്റിൽ ലൂക്കാസ് ഒഗംബസിന് പകരം നിക്കോളാസ് ഗോൺസാലസ് വന്നു മത്സരം മുറുകിയതോടെ അർജന്റീനയുടെ ഭാഗത്തുനിന്ന് തുടരാൻ ആക്രമണങ്ങൾ കണ്ടു എന്നാൽ ആലിസൺ ഉറച്ചു നിന്നതോടെ കൂടുതൽ പരിക്കേൽക്കാതെ ബ്രസീൽ രക്ഷപ്പെട്ടു എൺപത്തിമൂന്നാം മിനിറ്റിൽ ലിയാൻഡ്രോ പെരേഡസിന് പകരം ഗുയിഡോ റോഡ്രിഗസ് കളത്തിലേക്കിറങ്ങി മത്സരം അവസാനത്തോടടുക്കും തോറും ഏക ഗോളിന്റെ ലീഡിൽ കടിച്ചു തൂങ്ങാൻ നിൽക്കാതെ അർജന്റീന നിരന്തരം ആക്രമണങ്ങൾക്ക് മുതിർന്നത് കളിയെ ആവേശകരമാക്കി എന്നാൽ കളിയിൽ പിന്നീട് ഗോളുകൾ പിറന്നില്ല തൊണ്ണൂറ് മിനിറ്റും ഇഞ്ചുറി ടൈമും കഴിഞ്ഞതോടെ അർജന്റീൻ വീരഗാഥ പൂർത്തിയായി ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും എത്താം